തളിക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെക്കുറിച്ചും പൊതു ശ്മശാനത്തെക്കുറിച്ചും തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്ന വികസന വിരോധികളെ പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്ന് തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പി.എ. സജിത അഭ്യർത്ഥിച്ചു. തളിക്കുളം പഞ്ചായത്തില് 2015-16 വർഷക്കാലത്താണ് നമ്മുടെ ഈ ഒരു ശ്മശാനമാണെങ്കിലും MCF ആണെങ്കിലും ഗ്യാസ് ക്രിമേറ്റോറിയം ആയിട്ടും ഇത്രയും വലിയൊരു ബിൽഡിംഗില് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങളുമായിട്ട് MCF എന്ന് പറയുന്ന ഒരു ബിൽഡിംഗും നമ്മൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് MCFലേക്ക് 16 വാർഡുകളിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട 32 ഹരിതകർമ്മസേനാംഗങ്ങൾ, ഒരു വാർഡിൽ നിന്നുള്ള 2 ഹരിതകർമ്മസേനാംഗങ്ങൾ അടക്കം 32 ഹരിതകർമ്മസേനാംഗങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങി കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് നമുക്ക് ചുറ്റുമായിട്ട് ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ മൊത്തമായിട്ട് കിടക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കൃത്യമായിട്ട് അവർ ഇവിടെ വരികയും ഹരിതകർമ്മസേനാംഗങ്ങള് ഈ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് വന്നിരുന്നു കൊണ്ട് തന്നെ, ഈ MCFൽ വന്നിരുന്നു കൊണ്ട് തന്നെ അതിനെ വേർതിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് അത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയുമാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം വാർത്തയിൽ പ്രചരിപ്പിച്ചത് നമ്മുടെ ശ്മശാനത്തെ മോശമാക്കുന്ന രീതിയിൽ ഇവിടെ വേസ്റ്റ് തള്ളുന്നു എന്നുള്ളതാണ്. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയകരനായിട്ടുള്ള ഗൾഫാർ മുഹമ്മദ് അലിക്ക നമ്മൾക്ക് അനുവദിച്ചു തന്ന 84 സെന്റ് സ്ഥലത്താണ് നമ്മുടെ ശ്മശാനമാണെങ്കിലും MCF ആണെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നത്. ശ്മശാനത്തിനും ഈ MCFനും ഇടയിൽ വേർതിരിച്ച് മതിലുകൾ കൊണ്ട് വേർതിരിച്ച് വളരെ ഭംഗിയോടുകൂടി പരസ്പരം ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. ഈ കാലഘട്ടങ്ങളിൽ 2015 മുതൽ ആരംഭിച്ച് ഇത്രയും കാലഘട്ടത്തിൽ ഇപ്പൊ 2023 ആയിട്ടും ഇല്ലാത്ത ഒരു പ്രശ്നം ഇന്ന് അവരുണ്ടാക്കുന്നുവെങ്കിൽ അത് എത്രത്തോളം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ആശയം പരിപൂർണ അർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് തളിക്കുളം. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന് പ്രമുഖ വ്യവസായി ഗൾഫാർ മുഹമ്മദ് അലി സൗജന്യമായി അനുവദിച്ച 84 സെന്റ് സ്ഥലത്താണ് നിലവിൽ ശ്മശാനവും ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. 2018 ആരംഭിച്ച ഈ രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ ചുറ്റുമതിലുകളാൽ വേർതിരിച്ചാണ് പ്രവർത്തിക്കുന്നത്. 16 വാർഡുകളിലെയും ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തന ഫലമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച് ഹരിതകർമ്മസേന അംഗങ്ങൾ അവയെല്ലാം തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. മികച്ച രീതിയിൽ നാടിനു വേണ്ടി സേവനം ചെയ്യുന്ന ഹരിതകർമ്മസേനാംഗങ്ങളെ അവഹേളിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പൊതുശ്മശാനത്തിന്റെ ചിത്രമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ ശ്മശാനത്തിന്റേതല്ല. അജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റിലെ പ്ലാസ്റ്റിക്കുകളുടെ ചിത്രങ്ങൾ എടുത്താണ് പൊതു ശ്മശാനത്തിൽ മാലിന്യം നിക്ഷേപിച്ചതായി കോൺഗ്രസ് നേതൃത്വം പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത്. കടൽ തീരത്തോട് 100 മീറ്റർ അടുത്താണ് പൊതു ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. ഇതുമൂലം ഉപ്പ് കാറ്റേറ്റ് പൊതു ശ്മശാനത്തിന്റെ മെഷീനറികൾ വേഗത്തിൽ തുരുമ്പ് പിടിക്കുന്നതിനാൽ എല്ലാ വർഷവും ധാരാളം പണം അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിച്ചുകൊണ്ടാണ് പൊതു ശ്മശാനം പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ നിലവിലെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് 351,000 രൂപ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിക്കേണ്ടതുണ്ട്. ടെൻഡർ നടപടികളും മറ്റ് നിയമാനുസൃത നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്രയും ഭാരിച്ച തുക പഞ്ചായത്തുകൾക്ക് ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാലാണ് ശ്മശാനം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നത്. ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കോൺഗ്രസ് നേതാക്കളടക്കമുള്ള പൊതുപ്രവർത്തകർക്കെല്ലാം അറിയാവുന്നതുമാണ്. സങ്കുചിതമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഇത്തരം സമീപനങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തിരുത്തുകയാണ് വേണ്ടത്. ഇത്തരം കുപ്രചരണങ്ങൾ തള്ളിക്കളയണമെന്ന് തളിക്കുളം നിവാസികളോട് അഭ്യർത്ഥിക്കുകയാണ്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ആശയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.കെ. അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.കെ. ബാബു, വാർഡ് മെമ്പർമാരായ സന്ധ്യ മനോഹരൻ, കെ.കെ. സൈനുദ്ദീൻ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവരും സംസാരിച്ചു.